ആരോഗ്യ സൂക്തമാണ് നമ്മൾ നേരത്തെ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞതുപോലെ സൈനസൈറ്റിസിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് ആലുവ രാജഗിരി ആശുപത്രിയിലെ ENT സർജൻ ആയിട്ടുള്ള ഡോക്ടർ രാജേഷ് രാജു ജോർജ് ആണ്. എന്തുകൊണ്ടാണ് സൈനസൈറ്റിസ് വരുന്നത്? സൈനസൈറ്റിസ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരാം. അത് സാധാരണ ഒരു ഒരു വൈറൽ ഒരു ജലദോഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും, വൈറസ് കൊണ്ടൊരു ജലദോഷം വന്നു കഴിഞ്ഞാലും അത് പിന്നീട് അതിൽ നമ്മുടെ സൈനസ് എന്ന് പറയുന്ന വായു നിറഞ്ഞ വീടുകളിൽ അത് കെട്ടിക്കിടക്കുകയും അതിൽ ലോകാണുക്കൾ വന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും അതിന് സൈനസൈറ്റിസ് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരം വരുന്ന താൽക്കാലികമായിട്ടുള്ള രോഗങ്ങൾ ചിലപ്പോൾ മരുന്ന് കഴിക്കാതെയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ആന്റിബയോട്ടിക്കും നമ്മുടെ ആവി പിടിക്കലും ചെറിയ മരുന്നുകൾ കൊണ്ടൊക്കെ മാറുകയും ചെയ്യും. സൈനസൈറ്റിസ് രോഗങ്ങളുടെ ലക്ഷണങ്ങൾ മാറാതെ നിൽക്കുമ്പോൾ, ചിലപ്പോൾ 3 മാസത്തോളം നമ്മൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും മാറാതെ നിൽക്കുമ്പോൾ, അതിന് ഞങ്ങൾ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുകയും, എന്നാൽ അതിനുള്ള കാരണം എന്തായിരിക്കും മാറാതെ നിൽക്കുന്നത്? പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രോഗാണുക്കൾ ആവില്ല ഈ സൈനസൈറ്റിസ് രോഗം ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ചിലപ്പോൾ ഈ സൈനസ് എന്ന് പറയുന്ന ഈ വായു നിറഞ്ഞ അറ മൂക്കിലേക്ക് ബന്ധിപ്പിക്കുന്ന ചെറിയ ദ്വാരങ്ങൾ സ്ഥിരമായിട്ട് അടഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിലും ഇത് മാറാതെ നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു കാരണമുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ചില പരിശോധനകൾ നടത്തുകയും അതിൽ പ്രധാനപ്പെട്ടത് മൂക്കിലൂടെ എൻഡോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ച് മൂക്കിൻ്റെ എല്ലാ ഈ സൈനസ് അറകളുടെ ഭാഗങ്ങൾ കാണുകയും അതിൽ പഴുപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കി അതിൽ ക്രോണിക് സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അതിനൊരു പക്ഷേ പരിഹാരം ഈ സൈനസുകൾ തുറന്നു കൊടുക്കുകയും അതിലുള്ള പഴുപ്പുകൾ മാറ്റുകയും പിന്നീട് ഇത് വരാത്ത രീതിയിൽ ഈ സൈനസിന്റെ ദ്വാരം തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന അതിനാണ് നമ്മൾ ഈ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, ചില ഈ ദശ എന്ന് പറഞ്ഞാൽ സൈനസൈറ്റിസുമായിട്ട് ബന്ധം എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ മൂക്കിൽ ദശ എന്ന് പറയുന്നത്, ദശ എന്ന് പറയുന്ന എന്ത് രോഗത്തിനെയും നമ്മൾ ദശ എന്ന് പറയും. മൂക്കിൽ വരുന്ന പല രീതിയിലുള്ള രോഗങ്ങളും അതിലൊരു തടിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ദശ എന്ന് പറയും. ഉദാഹരണത്തിന് പോളിപ്സ്. പോളിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൽ അലർജിയുടെ ഭാഗമായിട്ട് മൂക്കിൻ്റെ തന്നെ മൂക്കിൻ്റെയും നമ്മുടെ സൈനസിനെ ആവരണം ചെയ്യുന്ന തൊലി തടിച്ചു തോന്നുന്നതിനെയാണ് നമ്മൾ പോളിപ്സ് എന്ന് പറയുന്നത്. അത്തരം അലർജി കൊണ്ട് വരുന്ന പോളിപ്സ് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈനസും മൂക്കും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദ്വാരത്തിനെ ബ്ലോക്ക് ചെയ്യുകയും അത് സൈനസൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിനൊരു കാരണമാവുകയും ചെയ്യും. ഈ അലർജിയുടെ ഭവിഷ്യത്തായി വന്ന ഈ ദശ മാറ്റുക എന്നുള്ളതാണ് സർജറിയുടെ ഒരു ഉദ്ദേശം. അതുപോലെ തന്നെ അതിനുശേഷം അലർജിയുടെ വിഷമങ്ങൾ പിൻകാലത്ത് വരാതിരിക്കാൻ നമ്മൾ ഈ മരുന്നുകൾ അതിലേക്ക് എല്ലാ സൈനസുകളിലേക്കും ചെന്നെത്തിക്കാൻ ഒരു വഴിയുണ്ടാക്കുക കൂടിയാണ് ഈ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി. അപ്പോൾ സൈനസിൽ രോഗം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതിലെ പഴുപ്പ് പോലും അതിൻ്റെ തൊട്ടടുത്ത ഭാഗങ്ങളിലേക്കായ കണ്ണുകളിലേക്കൊക്കെ ബാധിക്കാം. അതുപോലെ തന്നെ തലച്ചോറിനെയും ബാധിക്കാം. അതൊക്കെ കൊണ്ട് തന്നെ സൈനസൈറ്റിസ് രോഗമുണ്ടെങ്കിൽ അത് കാലങ്ങൾ നിൽക്കുന്നതാണെങ്കിൽ ഒരിക്കലും അതിനെ തീരെ ലാഘവത്തോടെ കാണാതെ ഉടനെ അതിന് പരിശീലിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വിദഗ്ധരായ ഡോക്ടറെ ENT ഡോക്ടേഴ്സിനെ കാണുകയും അതിന് എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കുകയും മറ്റെന്തെങ്കിലും രോഗങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഉടനെ അതിന് ചികിത്സിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്.